ഇരുമ്പ് സ്വർണമാക്കാൻ കഴിവുള്ള നീലക്കൊടുവേലി. നീലക്കൊടുവേലി തേടിയുള്ള യാത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയമുണ്ടാകാറില്ലേ? ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ മുത്തശ്ശി കഥകളിൽ ഒരു പ്രഹേളികയായി ഇന്നും തുടരുന്ന, ഒരു സത്യമാണോ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുള്ള ഒന്നാണ് നീലക്കൊടുവേലി. എന്നാൽ നീലഗിരി കുന്നിന്മേലെ പൂത്തുനിൽക്കുന്ന നീലക്കൊടുവേലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത്ഭുത ശക്തിയുള്ള ഔഷധ സസ്യമാണ് ഇത്. നീലക്കൊടുവേലി എന്ന പൂച്ചെടിക്ക് ഇരുമ്പ് സ്വർണമാക്കാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം. കേരളത്തിൽ കണ്ടുവരുന്ന കൊടുവേലി രണ്ടു തരത്തിലുള്ളവയാണ്, വെള്ളപ്പൂവുണ്ടാകുന്നതും ചുവന്ന പൂവുണ്ടാകുന്നതും. നീലക്കൊടുവേലി ഒഴുകുന്ന വെള്ളത്തിലിട്ടാൽ ഒഴുക്കിനെതിരെ നീങ്ങുമെന്നും വിശ്വാസമുണ്ട്. വൻ വിലപിടിപ്പുള്ള ഔഷധ ചെടിയാണ് നീലക്കൊടുവേലിയെന്നും അതുകൊണ്ട് ആരെങ്കിലും ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്തിയാൽ ആൾ വലിയ ധനികനാകുമെന്നും വിശ്വാസം നിലവിലുണ്ടായിരുന്നു. ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ലോകത്ത് നീലക്കൊടുവേലി തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ. അത് നേടാൻ വേണ്ടി ഉപ്പന്റെ കൂട് കണ്ടെത്തി അതിന്റെ മുട്ട അനക്കിയ ശേഷം തിരിച്ച് കൂട്ടിൽ തന്നെ വയ്ക്കുക. സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തതുകൊണ്ട് ഉപ്പൻ അതിനുള്ള മരുന്നായ കൊടുവേലി തിരക്കി പോകും. അതുകൊണ്ടുവന്ന ഉപ്പൻ ആ മുട്ട വിരിയിച്ചെടുക്കും. കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ ഉപ്പന്റെ കൂടെടുത്ത് ഒഴുക്കുവെള്ളത്തിൽ ഇടുക. അപ്പോൾ ഒഴുക്കിനെതിരെ മുകളിലോട്ട് നീന്തിപ്പോകുമെന്ന് പറയപ്പെടുന്നു. കൊടുവേലി മലമ്പ്രദേശങ്ങളിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഹനുമാൻ മൃതസഞ്ജീവിനി എടുക്കാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഔഷധമാണ് നീലക്കൊടുവേലി എന്നും പറയപ്പെടുന്നു. അനന്തകാലം നിൽക്കുന്നതും അമരത്വം നൽകുന്നതുമായ ദിവ്യസസ്യമാണത്രേ നീലക്കൊടുവേലി. ഇത് സ്വന്തമാക്കുന്നവരിൽ നിന്ന് മരണം പോലും മാറി നിൽക്കും. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. ഇതിന് ഇരുട്ടിലും പ്രകാശിക്കാൻ കഴിയുമെന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമെത്തിയ അലങ്കാര ചെടിയാണ് നീലക്കൊടുവേലി എന്നും പറയപ്പെടുന്നു. സീബ്രാ നീലി എന്ന ശലഭത്തിന്റെ ആഹാര സസ്യവും ഇതാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മലയാണ് ഇല്ലിക്കൽ മല. സമുദ്രനിരപ്പിൽ നിന്നും 3500 ഉയരത്തിലാണിത്. മിത്തും വിശ്വാസങ്ങളും കഥകളും പച്ചപുതച്ചു കിടക്കുന്ന നിഗൂഢമലയായ ഇല്ലിക്കൽ മലയുടെ മുകളിൽ നരകപാലത്തിൽ സിദ്ധിയുള്ള നീലക്കൊടുവേലി എന്ന സസ്യം വളരുന്നു എന്നാണ് വിശ്വാസം. ഈശ്വരന്റെ കാക്ക എന്നറിയപ്പെടുന്ന പക്ഷി ചെമ്പോത്ത് അഥവാ ചകോരം കൂടുവെക്കുന്നതും ഈ നീലക്കൊടുവേലിയുടെ വേരുകൊണ്ടാണത്രേ. മാമലകൾക്ക് മുകളിൽ കൂടുകൂട്ടുന്ന ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്താൻ മനുഷ്യർക്ക് കഴിയാറില്ല. എങ്കിലും ചെമ്പോത്ത് കൂടുവെച്ചിട്ടുണ്ടെന്നും അവിടെ നീലക്കൊടുവേലി പൂത്തു നിൽക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു കൊടുമുടിയാണ് ഇല്ലിക്കൽ മല. പണവും സമൃദ്ധിയും ആഗ്രഹിച്ച് എന്തും നേടാനും നീലക്കൊടുവേലി കിട്ടുവാൻ വേണ്ടി ഒരുപാട് പേർ ഇല്ലിക്കൽ മല കയറ്റത്തിൽ വീണുപോയിട്ടുണ്ടെന്നാണ് കഥകൾ. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.